ദൈവത്തിൻ്റെ സ്വന്തം നാട്. വൈവിധ്യവും വൈരുദ്ധ്യവും നിറഞ്ഞ കലാ സാമൂഹ്യ തനിമയുള്ള കേരളം. വിവിധ മതങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു. മനുഷ്യൻ്റെ പാപമോചനത്തിനായി ദൈവം മനുഷ്യപുത്രനായി അവതരിച്ചു. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നർമ്മമായി സാധാരണക്കാരിലെത്തിച്ച സുവർണ നാവുകാരനായ മാർ ക്രിസ്റ്റോസം തിരുമേനി, യുഗപുരുഷന് മാർത്തോമ ചേർച്ച് ഇൻ ഒമാൻ്റെ പ്രണാമം. My father is from Kallupara. Our home in Kallupara, near Kallupara. And my father got graduated. He was the first graduate from that area. And he joined the church. One of the three graduates who were ordained in the Mar Thoma graduate. There was no graduate action before these three joined the church. My mother is from Kartikapalli. She was not as educated as my father, but she was quite loving and friendly with all people, and as the wife of the vicar, I think she managed to know all the members, especially the women members of the parish, and established very good relationship with them. ഇരവി പേരൂരും കോഴഞ്ചേരിയിലുമായി പഠിച്ച അദ്ദേഹം ബിരുദമെടുത്തത് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ്. എന്റെ കൂട്ടുകാർ കഴിക്കുന്നത് ഞാൻ തിരുമേനിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് മദർ തെരേസ പോലെ പാവങ്ങളെ കാണാനും അവരെ സംരക്ഷിക്കാനും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാനും നടക്കാനുള്ള മനസ്സുള്ള ഒരു തിരുമേനിയാണ്. നല്ലൊരു മനസ്സരി. ഇത്രയും പ്രായമായിട്ടും അതൊന്നും വകവയ്ക്കാതെ കുട്ടികളെ പോലെ തമാശം പറഞ്ഞ് ഇരിക്കുന്ന ഒരു സ്വഭാവം. അദ്ദേഹത്തിന് അത് മരിക്കുന്നവരെ അങ്ങനെ അതിന് ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. I have a lot to say about Bishop Chrysostom, who was an exemplary student in this college. Through his researches and study experiences at UTC, he has showed his commitment to the cause of the poor in particular, his commitment to the gospel, his commitment to theological education. Bishop Chrysostom is known for his a humorous way in which he presents the gospel. He makes people laugh, but then afterwards think a lot. How did this young lad, Philip Uman, come to take holy orders in 1944 to become the 23rd priest in his family? The answer lies somewhere in a little place called Ankola in Karnataka, where young Philip Uman started work as a missionary. എൻ്റെ പേര് ഹന്ന കൃഷ്ണ.
ഞാൻ ആഗർ കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. ആഗർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ കാസ്റ്റിലുള്ള മക്കളാരും പെൺപിള്ളേരാരും സ്കൂളിൽ പോകാറില്ല. തിരുമേനി വന്നതുകൊണ്ട് തിരുമേനി അവർ മൂന്ന് നാല് പേര് കൂടി വന്നത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ ഒത്തത്, ദൈവത്തെ അറിയാൻ ഒത്തത്, ദൈവസാക്ഷിയായിട്ട് ജീവിക്കാൻ ഒത്തത് അതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കേരളത്തിൽ ഞാൻ ആദ്യം മൈലം ഇടവരാണ് എന്ന് പറയും. കൊട്ടാരക്കരക്കടുത്ത് അവിടെ ഒരു ഇടവകയിലായി. പിന്നീട് ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പിന്നെ മാങ്ങാനത്ത്. On May 23, 1953, Reverend Philip Uman became Filippo's Mar Chrysostom Episcopa, beginning a reign that is now the longest bishop's tenure in the world. Along with him, Reverend M.G. Chandy and Reverend P. Thomas became Alexander Mar Theophilus and Thomas Mar Athanasius, respectively. My humble ഞാനിതൊക്കെ ഉണ്ടായി. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സദസ്സായിരുന്നു അവിടെ. എല്ലാ മതത്തെയും ആനാദരിച്ചുകൊണ്ടുള്ള ഒരു ഒരു സമ്മേളനമായിരുന്നു. ഈ അത് ഒട്ടും തന്നെ വേണ്ടിയാണ് ഏറ്റവും മുൻപന്തിയിൽ നിന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. കൂടാതെ ചെയ്യുമ്പോൾ അദ്ദേഹം ഇവിടെ എന്നെ കാണാനായിട്ട് വരികയുണ്ടായി. ഞങ്ങൾ തമ്മിൽ കുറേ അധികം നേരം ഒരുമിച്ചിരുന്ന് തല്ലടിക്കുണ്ടായി. എനിക്ക് ഒരു മതാധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹത്തെ ആദരിക്കാൻ തോന്നി. എല്ലാ മതങ്ങളെയും Think about the generations and to say we want to make it a better place for our children and our children's children so that they know it's a better world for them and think if they can make it a better place. There's a place in your heart, and I know that it is love. And this place is much brighter than tomorrow. And if you really try, you'll find there's no need to cry. In this place, you feel there's no hurt or sorrow. There are ways to get there if you care enough for the living. Make a little space, make a better place, heal the world, make it a better place for you and for me and the entire human race. There are people dying if you care enough for the living. Make a better place for you and for me. A love that cannot lie. Love is strong. It only cares for joy, forgiving. If we try, we shall see. In this bliss we cannot feel. There are dreams. Stop existing and start living. Then it feels that always love's enough, always growing. People dying if you care enough.
അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തിരുമേനിമാരുടെ തിരുമേനിയാണ് ഇദ്ദേഹം. ഇത്രമാത്രം മനുഷ്യസ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ദിവസം എല്ലാ സമയത്തും മറ്റു മനുഷ്യരെ എങ്ങനെ സഹായിക്കണം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൽസ്പന്ദനങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനാണ് മുൻതൂക്കം എപ്പോഴും നൽകുന്നത്. തൻ്റെ ഗ്രാമത്തെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുമുള്ളവരെക്കുറിച്ചും താൻ ബന്ധപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചും അവരിൽ പാവപ്പെട്ടവരെക്കുറിച്ച് പ്രത്യേകിച്ചും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാ ഇടയനാണ് ഇദ്ദേഹം. അന്ധകാരത്തിൽ നിന്നും നവോത്ഥാനത്തിന്റെ പ്രകാശം. ഒരു ബിഷപ്പ് എന്ന നിലയിലുള്ള കർത്തവ്യം നിറവേറ്റുന്നതിന് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആ നിലയിൽ എൻ്റെ പ്രഥമവും പ്രധാനവുമായ ചുമതല ദൈവത്തോട് പ്രതികരിക്കുന്നവനായിരിക്കുക എന്നതാണ്. ദൈവത്തോടുള്ള എൻ്റെ പ്രതികരണങ്ങളാണ് എൻ്റെ ജീവിതം. ഇതോടൊപ്പം ജനങ്ങളോടും ലോകത്തോടും പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് ലഭിക്കുന്നു.